മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ മോശം പരാമർശത്തിൽ നടൻ വിനായകനെ ഇന്ന് ചോദ്യം ചെയ്തേക്കും അറസ്റ്റ് ഉണ്ടായാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ബിനിൽ അതിന്റെ വിവരങ്ങൾ നൽകും ബിനിൽ ഒരു വല്ലാത്ത പറച്ചിലായിരുന്നു വിനായകന്റേത് ഇതിൽപ്പോ ഇന്ന് വിനായകനെ ചോദ്യം ചെയ്യുമോ എവിടെയായിരിക്കും ഏത് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്യൽ എന്തായിരിക്കും പോലീസിന്റെ നടപടി അടുത്ത നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് ഇപ്പോൾ എറണാകുളം കസബ പോലീസ് ആലോചിക്കുന്നത് നോട്ടീസ് നൽകി ഒരു സമയം നിശ്ചയിച്ച ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരിക്കും ചെയ്യുക കാരണം ഇതിൽ നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ അത് കോടതിയിൽ വിനായകൻ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നോട്ടീസ് നൽകി വിളിപ്പിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇന്നലെ വിനായകനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകി വിളിപ്പിക്കും സ്റ്റേഷനിൽ ഹാജരായാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വിനായകനെതിരെ ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിനായകനെ വിടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പോലീസിൻ്റെ ഈ കേസിൻ്റെ തുടർ നടപടികൾക്കനുസരിച്ച് സിനിമാ മേഖലയിൽ നിന്നുകൂടി വിനായകനെതിരെ നടപടി വരാനുള്ള സാധ്യതയുണ്ട് വിനായകനെ തൽക്കാലത്തേക്ക് സിനിമാ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക എന്ന ആ ഒരു ആലോചന സിനിമാ സംഘടനകൾക്കിടയിൽ ഉണ്ട് സിനിമാ സംഘടനകളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഇന്നലെ അനൗദ്യോഗികമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് വിനായകനെതിരായ പോലീസ് നടപടിയുടെ മുന്നോട്ട് പോക്കിനെ നോക്കിയ ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വിനായകനെ സിനിമയിൽ വിനായകനോട് സഹകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് സിനിമാ സംഘടനകളുടെ ഭാഗത്തു നിന്ന് നിലനിൽക്കുന്നത് ശരി ബിനിൽ